അരുൺ നൽകിയത് മന്ത്രിസഭായോഗം തുടരുകയാണ്. മുരളീധരൻ ഉയർത്തിയത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ കടകംപള്ളി കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും തമ്മിലടിപ്പിക്കുന്ന ശകുനിയുടെ റോളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കേരള മന്ത്രിസഭയിലെ ശകുനിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സമീപനം, ഇത്രയധികം അഹങ്കാരത്തോടുകൂടിയും ധാർഷ്ട്യത്തോടുകൂടിയും പെരുമാറുന്ന വേറെ മന്ത്രിമാരുണ്ടോ? അങ്ങേറ്റം ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയും കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജവാഴ്ചയുടെ കാലത്ത് തമ്പുരാക്കന്മാർ പറയുന്നത് പോലെയാണ് കടകംപള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമ്പുരാക്കന്മാർ പറയുന്നതെല്ലാം അനുസരിച്ചു കൊള്ളണമെന്നാണോ പറഞ്ഞു? ജനാധിപത്യത്തിൽ ശ്രീ വി മുരളീധരൻ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഉന്നയിച്ചത്. കേരളത്തിൽ COVID-19 നേരിടുന്ന കാര്യത്തിൽ വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്. ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിന്റെ ജോലിയാണ്, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ജോലിയാണ്. ആ ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ആരും മിണ്ടാൻ പാടില്ല എന്നുള്ള സമീപനം എടുക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കില്ല. പിണറായിയാണ് കേരളം എന്നുള്ള നിങ്ങളെ CPM-ന്റെയും കടകംപള്ളിയുടെയും ആഗ്രഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾ മതിയായിട്ടുള്ള വിമർശനങ്ങൾ നടത്തും ശരിയായ കാര്യങ്ങൾ വരുമ്പോൾ. അല്ല, ഗുജറാത്തിലും ദില്ലിയിലും മുംബൈയിലും ആരും ചെയ്യുന്നില്ലെന്നാണോ പറയുന്നത്? ദില്ലിയിൽ BJP ആണോ ഭരിക്കുന്നത്? മഹാരാഷ്ട്രയിൽ BJP ആണോ ഭരിക്കുന്നത്? അവിടെയെല്ലാം ഭരിക്കുന്നത് കടകംപള്ളിയുടെ സുഹൃത്തുക്കളല്ലേ? അതുകൊണ്ട് ഈ തരത്തിലല്ല കടകംപള്ളി പ്രതികരിക്കേണ്ടത്. സർക്കാരിനെതിരെ ഉണ്ടാകുന്ന വീഴ്ചകൾ, സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു പറയുന്നവരെ അടച്ചാക്ഷേപിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ വീഴ്ചകൾ പരിഹരിക്കുകയാണ് വേണ്ടത്. കൃത്യമായിട്ട് ഉത്തരവില്ലല്ലോ. ഇന്നും വാർത്ത വന്നിരിക്കുന്നു, പിന്നെ കോണ്ടാക്ടിനെ സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇന്നും വാർത്ത വന്നിരിക്കുന്നു എവിടുന്നാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എന്നുള്ളതിന്റെ വിവരം സർക്കാരിന് ഇല്ല. അപ്പോൾ എല്ലാ ദിവസവും ഗൾഫ് എന്ന് പറയുന്ന സ്ഥിരീകരിക്കുന്ന പണി ഇനി നടക്കില്ല. COVID-19 എവിടുന്ന് സ്ഥിരീകരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച്, പ്രൈമറി കോണ്ടാക്ടിനെ സംബന്ധിച്ച് സർക്കാരിന് ഒരു തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നില്ല. എന്താണ് ഇതിന് അർത്ഥമാക്കേണ്ടത്? എണ്ണത്തിന്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഇത് വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സാമ്പിളുകൾ മാത്രമാണ്, ടെസ്റ്റിംഗിന്റെ സാമ്പിളുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്, ആളുകളുടെ എണ്ണം പറയുന്നില്ല. ഇതിൽ ഈ പോരായ്മകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്തിനാണ് ഇത്ര അസ്വസ്ഥനാവുന്നത്? കടകംപള്ളിക്ക് വിഭ്രാന്തി വരുന്നത് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ടാണ്. അത് ജനാധിപത്യത്തിൽ അത്തരം കാര്യങ്ങൾ നടക്കും. അല്ല, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യത്തെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് സർക്കാർ ജീവനക്കാരോടുള്ള വെല്ലുവിളിയാണ്. വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി അപ്പീൽ പോയതുകൊണ്ട് കാര്യമില്ല, എന്നാൽ പിന്നെ ഓർഡിനൻസ് നടത്തിക്കളയാം, ഓർഡിനൻസ് ഉണ്ടാക്കിക്കളയാമെന്നാണ് സർക്കാർ ധരിക്കുന്നത്. സർക്കാർ ജീവനക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം മുഴുവൻ ഏറ്റെടുക്കേണ്ടതെന്നുള്ള ഈ ഗവൺമെന്റിന്റെ നയം തിരുത്തപ്പെടേണ്ടതാണ്. ശരിയായ നടപടിയല്ല. ഓർഡിനൻസ് ഇറക്കി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കുന്നത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വലിയ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന് പറയുന്ന, തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന CPM ഭരിക്കുന്ന കേരളത്തിൽ തൊഴിലാളികളോട് ചെയ്യുന്ന വഞ്ചനയാണ്. സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ശമ്പളം പിടിക്കുക, സർക്കാരിന്റെ ദൂരത്തോട്ട് കുറയ്ക്കുന്നുമില്ല. ഇന്നിപ്പോൾ അഭിഭാഷകരുടെ മുൻകാല പ്രാബല്യത്തോടുകൂടി പണം നീക്കി വച്ചിരിക്കും. കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ 11 കോടി രൂപയാണ് സർക്കാർ അഭിഭാഷകർക്ക് വേണ്ടിയിട്ട്, പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ അഭിഭാഷകന്മാരൊക്കെ എന്തിനാണ് ഇത്ര 11 കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കേസ് നടത്താൻ വേണ്ടി? കേരളത്തിന്റെ ഏത് താല്പര്യമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഈ നിയമവ്യവഹാരങ്ങളിൽ? CPM-ന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് 11 കോടിയോളം രൂപ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അഭിഭാഷകന്മാർക്ക് വേണ്ടി ചെലവഴിച്ചത്. അതൊന്നും നിർത്താൻ തയ്യാറില്ല. ഇന്നും അഭിഭാഷകർക്ക് വേണ്ടിയിട്ട് പണം മാറ്റിവെച്ചിരിക്കുന്നു. അത് മുൻകാല പ്രാബല്യത്തോടുകൂടി യാത്രാപ്പടി അടക്കം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും ഈ ദൂർത്ത് അവസാനിപ്പിക്കണം. ആദ്യം സർക്കാർ ദൂർത്ത് അവസാനിപ്പിക്കണം. ഈ ആർത്തിപ്പണ്ടാരം എന്ന് കടകംപള്ളി വിളിച്ചല്ലോ, ഏറ്റവും വലിയ ആർത്തി കടകംപള്ളി പോലുള്ള മന്ത്രിമാർക്കാണ്. ഇപ്പോഴും ആ ആർത്തി തീരുന്നില്ല. ഈ 75,000 രൂപയുടെ ടവൽ വാങ്ങിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ഈ കോവിഡ് കാലത്ത് 75,000 ഉറുപ്പ്യ കൊടുത്ത് ടവൽ വാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ കടകംപള്ളി സുരേന്ദ്ര? ഉള്ളത് കഴുകി ഉപയോഗിച്ചാൽ പോരാ? ഈ കാലത്ത് ജനങ്ങളെല്ലാം മുണ്ട് മുറുക്കി ഉടുക്കുകയല്ലേ? എന്തിനാണ് കടകംപള്ളി ഈ 75,000 രൂപയുടെ ടവൽ ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്? മന്ത്രിമാർക്ക് ഇപ്പോൾ പുതിയ ടവൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ, ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുമോ? ആദ്യം
സ്വന്തം മന്ത്രിമാര് മന്ത്രിസഭയിലെ അംഗങ്ങളെ ദൂർത്തും അനാവശ്യ ചെലവും അവസാനിപ്പിക്കണം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് നിശിതമായ വിമർശനം സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർക്കെതിരെ നടത്തുന്നത്. വി മുരളീധരൻ കേന്ദ്രമന്ത്രിക്കെതിരെ